ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യ ശരീരത്തിലെ രക്തപര്യയന വ്യവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. രക്തപര്യയന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. രക്തപര്യയന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. മനുഷ്യനിലെ രക്തപര്യയനം ഏത് തരത്തിലുള്ളതാണ്? അടങ്ങിയ രക്തപര്യയനമാണ്. മനുഷ്യനിലെ രക്തപര്യയനം അടങ്ങിയ രക്തപര്യയനമാണ്. പാറ്റ, ചിലന്തി എന്നീ ജീവികളിലെ രക്തപര്യയനം ഏതുതരം രക്തപര്യയനമാണ്? തുറന്ന രക്തപര്യയനം. പാറ്റ, ചിലന്തി എന്നീ ജീവികളിലെ രക്തപര്യയനം ഏതുതരം രക്തപര്യയനമാണ്? തുറന്ന രക്തപര്യയനമാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തം. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് എന്താണ്? രക്തം. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തമാണ്. രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? 7.4. രക്തത്തിൻ്റെ പി എച്ച് മൂല്യം 7.4. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണ്? രക്തം. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് ഏകദേശം എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് ഏകദേശം 5 മുതൽ 6 ലിറ്റർ വരെയാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേര് പ്ലാസ്മ എന്നാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര ശതമാനമാണ്? 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ ശതമാനം എത്രയാണ്? 90 മുതൽ 92% വരെ. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ ശതമാനം 90 മുതൽ 92% വരെയാണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതെല്ലാമാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതെല്ലാമാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? പ്ലാസ്മ. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിനാണ്. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിനാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിനാണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജനാണ്. 3 തരത്തിലുള്ള രക്തകോശങ്ങൾ ഏതെല്ലാമാണ്? അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. 3 തരത്തിലുള്ള രക്തകോശങ്ങൾ ഏതെല്ലാമാണ്? അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹീമോസൈറ്റോമീറ്റർ. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള രക്തകോശം അരുണ രക്താണുക്കളാണ്. അരുണ രക്താണുക്കളുടെ ആയുസ് എത്രയാണ്? 120 ദിവസം. അരുണ രക്താണുക്കളുടെ ആയുസ് 120 ദിവസം വരെയാണ്.
ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കൾ. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം അരുണ രക്താണുക്കളാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിനാണ്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതാണ്? ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹീമോഗ്ലോബിനോമീറ്റർ. ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ്? പുരുഷന്മാരിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 15 ഗ്രാം ഹീമോഗ്ലോബിനും സ്ത്രീകളിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 13 ഗ്രാം ഹീമോഗ്ലോബിനാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ്? പുരുഷന്മാരിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 15 ഗ്രാം ഹീമോഗ്ലോബിനും സ്ത്രീകളിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 13 ഗ്രാം ഹീമോഗ്ലോബിനാണ് ഉള്ളത്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? കരളിലും പ്ലീഹയിലും വെച്ച്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? പ്ലീഹ. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം പ്ലീഹയാണ്. അരുണ രക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പോളിസൈത്തീമിയ. അരുണ രക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ അഥവാ വിളർച്ച. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന രക്തകോശം ഏതാണ്? ശ്വേത രക്താണുക്കൾ അഥവാ വെളുത്ത രക്താണുക്കൾ. ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന രക്തകോശം ഏതാണ്? ശ്വേത രക്താണുക്കൾ. പ്രധാന ശ്വേത രക്താണുക്കൾ ഏതെല്ലാമാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്റ്റ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവയാണ്. പ്രധാന ശ്വേത രക്താണുക്കൾ ഏതെല്ലാമാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്റ്റ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്താണു ഏതാണ്? ശ്വേത രക്താണു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്താണു ശ്വേത രക്താണുവാണ്. ഏറ്റവും വലിയ ശ്വേത രക്താണു ഏതാണ്? മോണോസൈറ്റ്. മോണോസൈറ്റാണ് ഏറ്റവും വലിയ ശ്വേത രക്താണു. ഏറ്റവും ചെറിയ ശ്വേത രക്താണു ഏതാണ്? ലിംഫോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേത രക്താണു ലിംഫോസൈറ്റാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശ്വേത രക്താണുക്കൾ. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശങ്ങൾ ശ്വേത രക്താണുക്കളാണ്. പ്രതിരോധ മാർഗങ്ങൾ മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന രക്താണു ഏതാണ്? ലിംഫോസൈറ്റ്. പ്രതിരോധ മാർഗങ്ങൾ മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന രക്താണു ഏതാണ്? ലിംഫോസൈറ്റാണ്. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേത രക്താണു ഏതാണ്? ലിംഫോസൈറ്റ്. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേത രക്താണു ലിംഫോസൈറ്റാണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേത രക്താണു ഏതാണ്? ബേസോഫിൽ. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേത രക്താണു ബേസോഫിലാണ്. രക്തത്തിൽ ശ്വേത രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏതാണ്? രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിൽ ശ്വേത രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിൽ ശ്വേത രക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ലൂക്കോപീനിയ. രക്തത്തിൽ ശ്വേത രക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ലൂക്കോപീനിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്.
പ്ലേറ്റ്ലെറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. പ്ലേറ്റ്ലെറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയതാരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ഹാർവി. രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹാർവിയാണ്. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? RH ഘടകം. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം RH ഘടകമാണ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരെന്താണ്? പോസിറ്റീവ് ഗ്രൂപ്പ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്ന പേര് പോസിറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. RH ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരെന്താണ്? നെഗറ്റീവ് ഗ്രൂപ്പ്. RH ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്ന പേര് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് എന്താണ്? രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജനുകൾ. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജനുകളാണ്. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പ്. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O പോസിറ്റീവ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB നെഗറ്റീവ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 300 മില്ലി ലിറ്റർ. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലി ലിറ്റർ ആണ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയാകേണ്ട പ്രായം എത്രയാണ്? 18 വയസ്സ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയാകേണ്ട പ്രായം 18 വയസ്സാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് എത്ര മാസത്തിലൊരിക്കലാണ്? 3 മുതൽ 4 മാസത്തിലൊരിക്കൽ. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് എത്ര മാസത്തിലൊരിക്കലാണ്? 3 മുതൽ 4 മാസത്തിലൊരിക്കലാണ്. ലോക രക്തദാന ദിനം എന്നാണ്? June 14. June 14 ലോക രക്തദാന ദിനം. ദേശീയ സന്നദ്ധ രക്തദാന ദിനം എന്നാണ്? October 1. October 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനം. കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഹീമോപ്യൂറും പോളിഹീമും. കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങൾ ഹീമോപ്യൂറും പോളിഹീമുമാണ്. അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തം ഏതാണ്? ഹീമോപ്യൂർ. അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തമാണ് ഹീമോപ്യൂർ. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 3 മുതൽ 8 മിനിറ്റ് വരെ. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 8 മിനിറ്റ് വരെയാണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? ഹെപ്പാരിൻ. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിനാണ്. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകം ഏതാണ്? സീറം. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സീറം. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ധാതു ഏതാണ്? കാൽഷ്യം. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ധാതു കാൽഷ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം K ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജനാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനേസ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ് ആണ്. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്.
രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം സിട്രേറ്റ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ധമനികൾ. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്ന പേര് ധമനികൾ എന്നാണ്. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? സിരകൾ. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്ന പേര് സിരകൾ എന്നാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിരയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനി. അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനിയാണ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? സിരകൾ. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ സിരകളാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? ധമനികൾ. ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അഥവാ ഏറ്റവും വലിയ ധമനി ഏതാണ്? മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? അതോ മഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അതോ മഹാസിരയാണ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തക്കുഴൽ അറിയപ്പെടുന്ന പേരെന്താണ്? ലോമികകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തക്കുഴൽ അറിയപ്പെടുന്ന പേര് ലോമികകൾ എന്നാണ്. നിറമില്ലാത്ത ദ്രാവക സംയോജക കല ഏതാണ്? ലിംഫ്. നിറമില്ലാത്ത ദ്രാവക സംയോജക കലയാണ് ലിംഫ് അഥവാ ലസിക. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ലിംഫ്. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫ് ആണ്. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹ. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? പ്ലീഹ. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? പ്ലീഹ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി പ്ലീഹയാണ്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? മന്ത്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്ത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.